നമസ്കാരം. 100 കോടി ജനങ്ങളുടെ പ്രതീക്ഷയുമായി ഇംഗ്ലണ്ടിലേക്ക് പറന്ന വിരാട് കോഹ്ലിക്കും സംഘത്തിനും ഇന്ത്യക്ക് 3-ാം ലോകകപ്പ് വിജയം നേടിത്തരുവാൻ ആകുമോ? സന്നാഹ മത്സരത്തിൽ ന്യൂസിലൻഡിന് പേസ് ബൗളിംഗിന് മുമ്പിൽ അമ്പയെ പരാജയപ്പെട്ട ഇന്ത്യൻ ടീം ആരാധകരുടെ മനസ്സിൽ തീ കോരിയിട്ട് കഴിഞ്ഞു. എന്നാൽ ഇതൊന്നും കാര്യമാക്കേണ്ടെന്നും ഈ ടീമിന് കപ്പ് ലോകകപ്പ് വിജയം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ളവർ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമാവുന്ന ചില ഘടകങ്ങളും ഇന്ത്യക്ക് വെല്ലുവിളിയാവുന്ന ഘടകങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. മുൻനിര ബാറ്റ്സ്മാന്മാരായ രോഹിത് ശർമ്മ, ശിഖർ ധവാൻ, വിരാട് കോഹ്ലി എന്നിവരുടെ ഫോമിനെ ആശ്രയിച്ചായിരുന്നു ഇന്ത്യയുടെ ഇതുവരെയുള്ള ഭൂരിഭാഗം വിജയങ്ങളും. അതുകൊണ്ട് തന്നെ രോഹിത്, ധവാൻ, കോഹ്ലി ത്രയം ഫോം കണ്ടെത്തിയാൽ ഇന്ത്യക്ക് പേടിക്കേണ്ടതില്ല. 2015 ലോകകപ്പിന് ശേഷം ഏറ്റവും അധികം സെഞ്ചുറി കൂട്ടുകെട്ട് നേടിയവരാണ് ഈ 3 താരങ്ങളും. ഇന്ത്യൻ ഓപ്പണർമാരായ രോഹിത് ശർമ്മയും ശിഖർ ധവാനും 2015 ലോകകപ്പിന് ശേഷം 6 തവണ സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ ചണ്ഡീഗഡിൽ നടന്ന 4-ാം ഏകദിനത്തിലാണ് ധവാൻ രോഹിത് കൂട്ടുകെട്ട് അവസാനമായി സെഞ്ചുറി കടന്നത്. അന്ന് 193 റൺസായിരുന്നു ഇരുവരും ഓപ്പണിംഗ് വിക്കറ്റിൽ ചേർത്തത്. കോഹ്ലി ധവാൻ, കോഹ്ലി രോഹിത് സഖ്യങ്ങളും 6 സെഞ്ചുറി കൂട്ടുകെട്ട് വീതം 2015 ശേഷം പടുത്തുയർത്തിയിട്ടുണ്ട്. രോഹിത്, ധവാൻ, കോഹ്ലി ത്രയം ടീം ഇന്ത്യയിലെ ബാക്കിയുള്ള ബാറ്റ്സ്മാന്മാരെ വെറും കാഴ്ചക്കാരാക്കുകയാണെന്ന് പോലും കഴിഞ്ഞ വർഷങ്ങളിൽ നിരീക്ഷണമുണ്ടായി. കാരണം ഇവർ 3 പേരും ഫോമിലെത്തുന്നതോടെ ബാക്കിയുള്ളവർക്ക് കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നത് തന്നെ. അതുകൊണ്ട് ചുരുക്കം ചില സന്ദർഭങ്ങളിലെ ഇന്ത്യയുടെ മധ്യനിരയുടെ കരുത്ത് അളക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ MS ധോണിയും കേദാർ ജാദവും അമ്പാട്ടി റായുടുമെല്ലാം സധൈര്യം മുമ്പോട്ട് വന്ന് തങ്ങളുടെ കർത്തവ്യം നിറവേറ്റുകയും ചെയ്തിരുന്നു. ശിഖർ ധവാന്റെയും രോഹിത് ശർമ്മയുടെയും ഫോമാണ് ഇന്ത്യയുടെ പ്രധാന പ്രശ്നം. ധവാൻ ഈ വർഷം കളിച്ച 13 മത്സരങ്ങളിൽ 35 ശരാശരിയിൽ 420 റൺസ് മാത്രമാണ് നേടിയത്. നിർണായക സന്ദർഭങ്ങളിൽ പരാജയപ്പെടുന്നത് തുടർക്കഥയാകുന്നു. 2018 ധവാന്റെ ശരാശരി 49.83 ആയിരുന്നു. രോഹിത് ശർമ്മ 42.76 ശരാശരിയിൽ ഈ വർഷം 556 റൺസ് എടുത്തിട്ടുണ്ട്. 1 സെഞ്ചുറിയും 4 അർദ്ധസെഞ്ചുറിയും ഉൾപ്പെടെയാണിത്. കഴിഞ്ഞ വർഷം 19 മത്സരങ്ങളിൽ 5 സെഞ്ചുറിയും 3 അർദ്ധസെഞ്ചുറിയും ഉൾപ്പെടെ 73.57 ശരാശരിയിൽ 130 റൺസ് എടുത്തതാണ് രോഹിത്. 2015 ലോകകപ്പിന് ശേഷം വിരാട് കോഹ്ലി 19 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ബാറ്റിംഗിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സുകൾ. കഴിഞ്ഞ വർഷം 133.55 ശരാശരിയിൽ 14 മത്സരങ്ങളിൽ നിന്ന് 1202 റൺസ് കോഹ്ലി സ്വന്തമാക്കി. 6 സെഞ്ചുറിയും 3 അർദ്ധസെഞ്ചുറിയും 2018 താരം നേടി. ഈ വർഷം 11 മത്സരങ്ങളാണ് കോഹ്ലി കളിച്ചത്. 55.54 ശരാശരിയിൽ 611 റൺസ് നേടിയിട്ടുമുണ്ട്. 3 സെഞ്ചുറിയും 1 അർദ്ധസെഞ്ചുറിയും ഉൾപ്പെടെയാണിത്. പേസർമാരെയും സ്പിന്നർമാരെയും ഉൾപ്പെടുത്തി വിവിധ കോമ്പിനേഷനിൽ ടീമിനെ ഇറക്കിയും 4-ാം നമ്പറിൽ പരീക്ഷണങ്ങൾ നടത്തിയും തന്ത്രങ്ങൾ എന്തൊക്കെ ആവിഷ്കരിച്ചാലും ഇന്ത്യയുടെ വിജയത്തിന് ബിഗ് ത്രയത്തിൻ്റെ സംഭാവന അനിവാര്യമാണ്. ഇവരുടെ ബാറ്റ് ശബ്ദിക്കുന്നതിനനുസരിച്ചാണ് ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ. മികച്ച അടിത്തറ ലഭിച്ചാൽ ധോണിക്കും ഹാർദിക് പാണ്ഡ്യയ്ക്കും രവീന്ദ്ര ജഡേജയ്ക്കുമെല്ലാം തുടർന്നുള്ള കാര്യങ്ങൾ എളുപ്പമാകും.